എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളി സ്റ്റേ നൽകണമെന്ന ആവശ്യവും വിധി പകർപ്പ് നാളെ മാത്രമേ കോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും നൽകിയതുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ അതേ വിഷയത്തിൽ എസ് എഫ്ഐ ഒ അന്വേഷണം നടത്തുന്നത് നീതിപരമല്ല എന്നായിരുന്നു കർണാടക ഹൈക്കോടതി ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചിന് മുമ്പാകെ വീണ വാദം ഉന്നയിച്ചത് അതുകൊണ്ട് അന്വേഷണം റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം ഇടതടവില്ലാത്ത വിവരങ്ങൾ ശേഖരിക്കാൻ എസ്എഫ്ഐയ്ക്ക് കഴിയും ഡയറക്ടർ ജനറലിന്റെ അന്വേഷണത്തിൽ ഇതിന് പരിമിതി ഉണ്ടെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി വിശദവാദം കേട്ട കോടതി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് വിധി പറഞ്ഞത് എസ് എഫ്ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന വീണാ വിജയന്റെ ആവശ്യം ജസ്റ്റിസ് നാഗപ്രസന്ന നിരാകരിച്ചു വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല വിധിയുടെ പകർപ്പ് നാളെ രാവിലെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അനുകൂല വിധിയുണ്ടായ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് എസ്എഫ്ഐഒ കടക്കാൻ സാധ്യതയുണ്ട് എക്സാലോജിക്ക് ഗുരുതര നിയമലംഘനം നടത്തി രാഷ്ട്രീയ നേതാക്കൾ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വാങ്ങിയെന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ പൊതു താല്പര്യം ഉൾപ്പെടും തുടങ്ങി എസ് എഫ്ഐ ഒ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ അവരുടെ അന്വേഷണപാതയെ വ്യക്തമാക്കുന്നതാണ് വിധി പകർപ്പ് കിട്ടിയ ശേഷം അപ്പീൽ നൽകുന്നതിനെക്കുറിച്ച് വീണ ആലോചിക്കുന്നുവെന്നും വിവരമുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം